കിഴക്കൻ മേഖലയിലേക്ക് റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ തലസ്ഥാനമായ കീവിനു ചുറ്റും നിന്ന് റഷ്യൻ സേന പോയിട്ടില്ലെന്നും കീവ് കീഴടക്കാനുള്ള പദ്ധതി റഷ്യ ഉപേക്ഷിച്ചതായി തോന്നുന്നില്ലെന്നും യുക്രൈൻ അറിയിച്ചിരുന്നു അതേസമയം റഷ്യയും യുക്രൈനും തമ്മിലെ സമാധാന ചർച്ചകൾ ഇന്ന് തുർക്കിയിൽ അവസാനിച്ചു ഇന്നലെ തുടങ്ങുമെന്നായിരുന്നു യുക്രൈൻ ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ചർച്ചയിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തു വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അതേസമയം റഷ്യ മുന്നോട്ട് വെച്ച നിഷ്പക്ഷ രാഷ്ട്ര പദവി എന്ന ആവശ്യം തന്റെ സർക്കാർ ശ്രദ്ധാപൂർവം പരിഗണിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു വാർത്തയനുസരിച്ച് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടന്ന സമാധാന ചർച്ചയ്ക്ക് പിന്നാലെ ചെൽസി ഫുട്ബോൾ ക്ലബ് ഉടമയും റഷ്യൻ ശതകോടീശ്വരനുമായ റോമൻ അബ്രമോവിച്ചിന് വിഷബാധയേറ്റതായുള്ള റിപ്പോർട്ടുകളാണ് അബ്രമോവിച്ചിനു പുറമേ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ യുക്രൈനിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർക്കും വിഷബാധയേറ്റ ലക്ഷണങ്ങളുള്ളതായി വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ തവണത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കീവിൽ മാർച്ച് മൂന്നിന് നടന്ന സമാധാന ചർച്ചയിൽ പങ്കെടുക്കവേ രാസായുധങ്ങളിലൂടെയാണ് വിഷബാധയേറ്റതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നു അപ്രമോഹിച്ചും മറ്റ് രണ്ടുപേരും രാത്രി പത്ത് വരെ ചർച്ചകളിൽ പങ്കെടുത്തെന്നും തുടർന്ന് ഉറങ്ങുന്നതിനായി കീവിലെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് പോയതായും സൂചനയുണ്ട് രാവിലെ ആയപ്പോൾ ഇവരുടെ കണ്ണുകൾ ചുമന്ന് കടുത്ത വേദന അനുഭവപ്പെട്ടു മുഖത്തെയും കൈകളിലെയും തൊലി ഇളകുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇവരുടെ നില ഗുരുതരമല്ലെന്നാണ് സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ അനുയായികളിൽ ഒരാളാണ് അബ്രമോവിച്ച് അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങിയതോടെ അബ്രമോവിച്ചിന് നേരെയും നിരവധി നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും വന്നു അബ്രമോവിച്ചിന്റെ അക്കൗണ്ടുകൾ ബ്രിട്ടൻ മരവിപ്പിച്ചിരുന്നു എന്നാൽ അബ്രമോവിച്ച് അന്ന് സമവായ ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ സെലസ്കിയുടെ ഒരു കത്തുമായാണ് പോയത് ആ കത്തിന് പുടിൻ നൽകിയ മറുപടിയും പുറത്തു വരികയാണ് അയാളോട് പറഞ്ഞേക്കൂ ഞാൻ അവരെ തകർക്കുമെന്ന് എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയുടെ സമാധാന ശ്രമങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ മറുപടി അനൗദ്യോഗികമായി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന റഷ്യൻ പ്രഭു റോമൻ അബ്രമോവിച്ച് യുക്രൈൻ പ്രസിഡന്റ് സ്വന്തം കൈപ്പടയിൽ നൽകിയ കത്തുമായി എത്തിയപ്പോഴാണ് പുടിൻ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ഒരു മാസത്തിലേറെ പിന്നിടുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന സൂചനയാണ് പുടിന്റെ വാക്കുകളിൽ നിന്നുമുള്ളത് തുർക്കിയിൽ ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച നടന്നു കഴിഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളാണ് സെലസ്കിയുടെ കത്തിൽ ഉണ്ടായിരുന്നത് യുക്രൈന്റെ അപേക്ഷ സ്വീകരിച്ചാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഉടമ കൂടിയായ റോമൻ ശ്രമങ്ങൾക്കായി പുടിനെ സന്ദർശിച്ചത് അതേസമയം ചെർണോബിൽ ആണവ പ്ലാന്റിന് സമീപം ഹെക്ടർ പ്രദേശത്തായി മുപ്പത്തി ഒന്ന് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരിസരത്തെ അന്തരീക്ഷത്തിലെ റേഡിയോ ആക്ടീവ് സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുമെന്ന് യുക്രൈനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകി നിലവിൽ ചെർണോബിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഖർക്കീവിൽ റഷ്യക്കെതിരെ യുക്രൈൻ സൈന്യം തിരിച്ചടി തുടരുകയാണ് ഇവിടുത്തെ വിമാനത്താവളം പിടിച്ചെടുക്കാൻ പന്ത്രണ്ട് തവണ റഷ്യ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി യുക്രൈൻ അറിയിച്ചു ലുഹാൻസിക്കിൽ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു കീവിനെ ലക്ഷ്യമാക്കി നീങ്ങിയ നാപ്പത് മൈൽ നീളത്തിലെ റഷ്യൻ സൈനിക വ്യൂഹത്തെ തകർത്തെന്ന് യുക്രൈന്റെ പ്രത്യേക പ്രതിരോധ സേന അവകാശപ്പെട്ടു ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം പേർ വൈദ്യുതി ഇല്ലാതെ മരിയൂ കുടുങ്ങിയിരിക്കുകയാണ് അതേസമയം പുടിന് റഷ്യയിൽ അധികാരത്തിൽ തുടരാനാകില്ലെന്ന് തന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു റഷ്യയിൽ ഭരണമാറ്റമല്ല താൻ ആഹ്വാനം ചെയ്തതെന്ന് ബൈഡൻ വ്യക്തമാക്കി പുടിനെ അധികാരത്തിൽ നിന്ന് നീക്കാൻ നാറ്റോയും ലക്ഷ്യമിടുന്നില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഒലാവ് ഷോൾസും പറഞ്ഞു ബലറൂസ് യുദ്ധത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്നും യുക്രൈൻ വ്യക്തമാക്കി യുക്രൈനിൽ നിന്ന് ഇതുവരെ പലായനം ചെയ്തവരുടെ എണ്ണം എട്ട് ലക്ഷം കടന്നു അതേസമയം ചൈനയുമായുള്ള റഷ്യയുടെ ബന്ധം ഇതുവരെ ഉള്ളതിനേക്കാൾ ശക്തമായ നിലയിലാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് പറഞ്ഞു